വെറൈറ്റി മീഡിയ കൊല്ലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മൂന്നുതവണ അരിച്ചെടുക്കുക. ഇനി ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കാൽ ഗ്ലാസ് പാലും നാല് മുട്ടയും എണ്ണയും പിന്നീട് വാനില എസെൻസും ബട്ടർ എസെൻസും എടുത്തു വെക്കുക. ഒരു ക്ലീൻ ബൗളിലേക്ക് നമുക്കൊരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസെൻസും മൂന്നാല് ഡ്രോപ്പ് ബട്ടർ എസെൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പതഞ്ഞ് വരുമ്പോൾ പൊടിച്ച പഞ്ചസാര ഇടവിട്ട് ചേർത്ത് കൊടുക്കുക. മുട്ട നന്നായി പതഞ്ഞ് വരണം. മുട്ടയുടെ മഞ്ഞ നിറം മാറി വെള്ള നിറം ആകുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്യുക. മുട്ട നല്ല ഫ്ലഫി ആകും, ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്നോ നാലോ ബാച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി പാല് ചേർക്കുക. വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുക. അങ്ങനെ മുഴുവനും ചേർത്ത് കൊടുക്കുക. ഞാനൊരു സ്പാച്ചുല കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ എയർ ബബിൾ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാം. ഒരു 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് റെഡിയായി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. കേക്ക് ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കാണ് കാണിക്കുന്നത്. അതിലേക്ക് ഫൈനൽ കോട്ടിങ്ങിനായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതൽ എടുക്കും നമ്മൾ ചെയ്ത് വരുമ്പോൾ. ഞാനൊരു സ്പാച്ചുല ഡിസൈനാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ സ്പാച്ചുല കൊണ്ട് മൂന്നോ നാലോ കളർ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്ത് വെച്ചിരിക്കുന്ന കളർ സ്പാച്ചുലയിൽ ടച്ച് ചെയ്തൊന്ന് കേക്കിൻ്റെ ബേസിനും ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.